ഐഎംഎസിൽ നിന്നും പഠിച്ചു പോയ പല സ്റ്റുഡൻസും സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സിന്റെ വിവിധങ്ങളായുള്ള മേഖലകളിൽ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്. പലരുമായിട്ടും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പലരും അവരുടെ എക്സ്പീരിയൻസ് പറയാറുണ്ട്. ഒരു വെയർ ഹൗസിൽ അതിലെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ള സമയത്ത് പിക്ക് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ്. പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ നമുക്ക് ലഭിക്കാറില്ല, അതുമൂലം നമ്മുടെ ഡെലിവറി തകരാറാവാറുണ്ട്. സ്റ്റോക്കിലെ കൃത്യതയില്ലായ്മ, ഷോർട്ട്, എക്സസ്, ഡാമേജ്, ഒരു പൂർണ്ണമായ ഒരു ഇൻവെന്ററി കൺട്രോൾ അസാധ്യമായ അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വെയർ ഹൌസുകൾ നമുക്ക് ചുറ്റുപാടും പല സ്ഥലത്തുമുണ്ട്. വെയർ ഹൗസിംഗ് രംഗത്തെ കാര്യങ്ങൾ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയുള്ള കഠിന ശ്രമം ആണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നടത്താറുള്ളത്. ഒരു സ്വപ്ന സമാനമായ ഒരു വെയർ ഹൗസ്, അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായുള്ള ഡെലിവറി. നമ്മളെ രാജ്യമായ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫ്യൂവൽ ചാർജ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഡെലിവറി കറക്റ്റ് സമയത്ത് കസ്റ്റമർക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുകയും റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഫ്യൂവൽ കോസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് മൈൽ ഡെലിവറിക്ക് വേണ്ടി ഉള്ള ഒരു എക്സ്പെൻസ് വളരെ വലുതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. ഈ രംഗത്തൊക്കെ നമ്മൾ കൊതിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ പിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ, റീച്ചബിൾ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ, കയ്യെത്തും ദൂരത്താണ് നമ്മൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതിലുപരം സുഖം മറ്റൊന്നില്ല. പറഞ്ഞ സമയത്ത് നമുക്ക് കാര്യങ്ങൾ ഡെസ്പാച്ച് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വാക്ക് കൊടുത്ത് അതേ സമയത്ത് തന്നെ നമുക്ക് കസ്റ്റമർക്ക് സാധനം എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഇതിനൊക്കെ സഹായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ലോജിസ്റ്റിക്സ് വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 1960s കണ്ടെയ്നറുകളുടെ കണ്ടുപിടുത്തത്തിന് ശേഷം ടെക്നോളജിയുടെ വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെ ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. ടെക്നോളജിയുടെയും സ്പെഷ്യലി കമ്മ്യൂണിക്കേഷന്റെയും രംഗത്തുണ്ടായ മാറ്റങ്ങൾ, അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സപ്ലൈ ചെയിൻ മേഖലകളിലാണ്. സപ്ലൈ ചെയിനിന്റെ വിവിധങ്ങളായുള്ള ഫംഗ്ഷനുകളിലൊക്കെ തന്നെ ഇതിന്റെ മാറ്റങ്ങൾ വളരെ ഗുണകരമായ രീതിയിൽ നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കുറെ കൂടി മൂർച്ചയേറിയ അത്തരം ചില ഐറ്റങ്ങളുടെ കടന്നുവരവിനെ സൂചിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ബ്ലോക്ക് ചെയിനിന്റെയും ഒക്കെ കടന്നുവരവ് ഇന്ന് ലോകത്തിലെ പല വമ്പൻ കമ്പനികളും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും മെറ്റാവേഴ്സിനെ കുറിച്ച്. ഫേസ്ബുക്കിന്റെ പേര് തന്നെ മാറ്റിക്കഴിഞ്ഞു, മെറ്റ എന്ന് ചേർത്ത് കഴിഞ്ഞു. ഒരു നമ്മളൊക്കെ തന്നെ സാധാരണഗതി നമ്മൾ ക്ലാസ്സുകളിൽ ഇരിക്കാറുള്ള സമയത്ത് ഫേസ് ടു ഫേസ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ നടന്നു വരാറുള്ളത് അല്ലേ. കോവിഡ് വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? വീടുകളിൽ ഇരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് മാറേണ്ടി വന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെ നടത്തണം എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച തീരുമാനങ്ങളിലൂടെ വരികയും പിന്നീട് നമ്മൾ കാണുന്നത് ഒട്ടേറെ മീഡിയത്തിലൂടെ തന്നെ നമ്മൾ കുട്ടികളുമായിട്ട് സംവദിക്കുന്നതായിരുന്നു. എന്നാൽ ചില പരിമിതികൾ ഇപ്പോഴുമുണ്ട്. അവിടെയാണ് മെറ്റാവേഴ്സിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് പ്രകടമാവുന്നത്. നമ്മളിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പോലുള്ള ഒരു രൂപത്തെ ഒരു വിർച്വൽ മീഡിയയിലേക്ക് നമുക്ക് കൊണ്ടുവരാനും ഒരു വിർച്വൽ മീഡിയയിൽ ഇരുന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് മെറ്റാവേഴ്സിന്റെ പ്രത്യേകത. ഉദാഹരണം, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ടേബിളിൽ നമ്മളെ കമ്പ്യൂട്ടറൊക്കെ വെച്ച്, നമ്മുടെ മൊബൈലൊക്കെ വെച്ച് നമ്മൾ ഇരിക്കുകയും, പക്ഷേ നമ്മുടെ ഒരു നമ്മളൊരു വിർച്വൽ ക്ലാസ് റൂം സെറ്റ് ചെയ്തുകൊണ്ട്
നമ്മുടെ ക്ലാസ്റൂമിലുള്ള ആളുകളൊക്കെ തന്നെ അവരവരുടെ വീടുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അതൊരു ഒരു ക്ലാസ് റൂമിന്റെ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി നമ്മളുടെ ഓരോ അവതാറുകളും കൃത്യമായ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് അധ്യാപകൻ അധ്യാപകന്റെ അവതാറിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ക്ലാസ്സുകൾ കേൾക്കാനും അവതരിപ്പിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വപ്ന സമാനമാണത്. നമുക്ക് നമ്മുടെ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വളരെ മെഴുവോടുകൂടി കൃത്യമായി ക്ലാസ്സുകൾ കേൾക്കാനും അനുഭവിച്ചറിയാനും കഴിയുക എന്നുള്ളത് ഒരു സ്വപ്ന സമാനമാണ് എന്ന് തന്നെ പറയാം. ഇതേ കാര്യം തന്നെ നമുക്ക് നമ്മുടെ ഓഫീസുകളിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ മീറ്റിങ്ങുകളിലേക്ക് കൊണ്ടുവരാം. ഒരു ഓപ്പറേഷണൽ മാനേജർ, ഒരു ഓപ്പറേഷണൽ വെയർഹൗസ് മാനേജർ മൾട്ടിപ്പിൾ വെയർഹൗസ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ തന്റെ ടീം അംഗങ്ങളെ ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും അവർക്ക് സന്ദേശങ്ങൾ കൈമാറുവാനുമെല്ലാം ഉള്ള ഒരു 3D സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സാധാരണഗതിയിൽ ആശിച്ചു പോകാറുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് മെറ്റാവേഴ്സിലൂടെ ഇനി വരും കാലങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സപ്ലൈ ചെയിനിന്റെ വിവിധ മേഖലകളിലൊക്കെ പോയാൽ കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഡ്രോൺ ഒരു പുതിയ കണ്ടുപിടുത്തമായിരുന്നില്ല, പക്ഷേ അത് ഏറ്റവും സാധ്യമായ രീതിയിൽ ഇന്ന് കൊണ്ടുവന്നത് കോവിഡ് സമയത്തായിരുന്നു. പാൻഡമിക് ടൈമിൽ ഒരു കോവിഡ് രോഗബാധിതനായ ഒരാളിലേക്ക് ഡയറക്റ്റായി കാര്യങ്ങൾ എത്തിക്കാൻ പറ്റാതെ വരുമ്പോൾ അവിടെ കൃത്യമായി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ ആവശ്യത്തെ കസ്റ്റമറെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാൻ ഇന്ന് കമ്പനികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ടെക്നോളജിയുടെയും മറ്റു വിവിധങ്ങളായിട്ടുള്ള ബ്ലോക്ക് ചെയിനിന്റെ വിവിധങ്ങളായിട്ടുള്ള ആപ്ലിക്കേഷനിലൂടെയൊക്കെ തന്നെ വരും കാലത്തെ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് വളരെ സജീവമാവാൻ പോവുകയാണ്, എളുപ്പമാവാൻ പോവുകയാണ്. സപ്ലൈ ചെയിനിന്റെ എപ്പോഴുമുള്ള ലക്ഷ്യം മാക്സിമം എഫിഷ്യൻസി വിത്ത് മാക്സിമം റെസ്പോൺസ് എന്ന് തന്നെയാണ്. ആ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നതിലേക്കും മാക്സിമം റെസ്പോൺസ് എന്ന ആ സുപ്രസമാനമായ രേഖയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് ഓരോ കസ്റ്റമറെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് സാധ്യമായ പല ടെക്നോളജിയുടെയും കടന്നു വരവാണ് പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരും കാലങ്ങളിൽ നമുക്കതിന് സാക്ഷ്യം വഹിക്കാം. താങ്ക് യു.